അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ഗ്രൂപ്പ് ഡ്രൈവ് ആൻഡ് ആൾസോ മെൻഷൻ ദർ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 7 മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വരയ്ക്കേണ്ട ഞാൻ മുകളിൽ ഇട്ടിട്ടുള്ള ഡയഗ്രാമാണ്. ആ ഡയഗ്രത്തിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഡയഗ്രം ഭംഗിയായിട്ട് വരച്ചു വെക്കുക. ഓക്കെ, ഇനി ആ ഡയഗ്രത്തിൽ നോക്കിക്കൊണ്ട് ഈ എക്സ്പ്ലനേഷൻ ഒന്ന് കേൾക്കുക, ഈ വോയിസ് ഒന്ന് കേൾക്കുക. അപ്പോൾ എന്താണ് ഗ്രൂപ്പ് ഡ്രൈവ്? അതായത് ഗ്രൂപ്പ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഒരുപാട് ലോഡ്സിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ റേറ്റിംഗ് ഉള്ള മോട്ടർ, ഒറ്റ മോട്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഗ്രൂപ്പ് ഡ്രൈവ്. അതാണ് വെൻ സെവറൽ ലോഡ്സ് ആർ റൺ ഓൺ വൺ ഷാഫ്റ്റ് ആൻഡ് ദ ഷാഫ്റ്റ് ഈസ് ഡ്രിവൺ ബൈ എ സിംഗിൾ മോട്ടോർ, കേട്ടോ, സിംഗിൾ മോട്ടോർ സിസ്റ്റം ഈസ് കോൾഡ് ഗ്രൂപ്പ് ഡ്രൈവ്. ഓക്കെ, ഈ സിസ്റ്റം നമ്മൾ പ്രധാനമായിട്ടും കാണുക പഴയ മില്ലൊക്കെ അല്ലേ, ഫ്ലോർ മില്ല്, നമ്മൾ അരിയൊക്കെ പിടിക്കാൻ കൊണ്ടുപോകുന്ന മില്ലിലുണ്ടാവും പഴയതിലൊക്കെ, ഒറ്റ വലിയ മോട്ടോർ ഉണ്ടാവും. എന്നിട്ട് അതിനൊരു ഷാഫ്റ്റ് വെച്ചിട്ട് ബെൽറ്റ് വെച്ചിട്ടുണ്ടാവും, ബെൽറ്റിൻ പുള്ളി വെച്ചിട്ട് ഓരോന്നിനും ഇങ്ങനെ ഓരോ ലോഡിനും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് അരി പൊടിക്കാൻ, മുളക് പൊടിക്കാൻ, മല്ലി പൊടിക്കാൻ, അങ്ങനെ ഓരോന്നിനും എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്തിട്ടുണ്ടാവും. വലിയൊരു ഷാഫ്റ്റ് ഉണ്ടാവും, പിന്നെ ബെൽറ്റ് വെച്ചിട്ട് ഓരോ ലോഡും എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ സെറ്റപ്പാണ് എന്ത്, ഗ്രൂപ്പ് ഡ്രൈവ്. ഓക്കെ, ദ മോട്ടോർ ഓർ എൻജിൻ മേ ബി ലാർജ് റേറ്റഡ് വൺ. മോട്ടോർ എന്തായിരിക്കും, വലിയ റേറ്റിംഗ് ഉള്ള മോട്ടോർ ആയിരിക്കും. ഓക്കെ, വലിയ എച്ച് പി ഉള്ള മോട്ടോർ ആയിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പോൾ എഞ്ചിൻ ആണെങ്കിൽ അത് ഒന്നെങ്കിൽ ഡീസൽ എഞ്ചിനാവും, പെട്രോൾ എഞ്ചിനാവും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഇലക്ട്രിക് മോട്ടോർ ആവും. ഓക്കെ, സാധാരണ ഇതിൽ ബെൽറ്റ് ആണ് യൂസ് ചെയ്യുക ഫോർ പവർ ട്രാൻസ്മിഷൻ. അതാണ് ബെൽറ്റ്സ് ആർ യൂസ്ഡ് ഫോർ പവർ ട്രാൻസ്മിഷൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം, ഗ്രൂപ്പ് ഡ്രൈവ്സിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. എന്താണ് ഫസ്റ്റ് വൺ, ദ കോസ്റ്റ് ഓഫ് സിംഗിൾ ലാർജ് മോട്ടോർ ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് മെനി സ്മോൾ റേറ്റഡ് മോട്ടോർ. അതായത് ഓരോ ലോഡിനെയും നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാൻ ഓരോ സിംഗിളായിട്ടുള്ള ചെറിയ ചെറിയ മോട്ടോർ വാങ്ങുകയാണെങ്കിൽ, അങ്ങനെ ചെറിയ മോട്ടോറുകൾ ഒരുപാട് വാങ്ങുന്നതിനേക്കാൾ കുറവാണ് ഒറ്റ വലിയ എച്ച് പി ഉള്ള ഒരു മോട്ടറിൻ്റെ വില. ഓക്കെ, ചെറിയ എച്ച് പി ഉള്ള കുറേ മോട്ടോറുകളുടെ വിലയും വലിയ എച്ച് പി ഉള്ള ഒരു മോട്ടറിൻ്റെ വിലയും കമ്പയർ ചെയ്യുമ്പം ഏതാണ് കുറവ്? വലിയ എച്ച് പി ഉള്ള ഒരു മോട്ടറിൻ്റെ വില എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് ഹൈ ഓവർലോഡ് കപ്പാസിറ്റി. വലിയ എച്ച് പി ഉള്ള മോട്ടോറുകൾക്ക് എപ്പോഴും എന്തായിരിക്കും? ഓവർലോഡ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. പിന്നെ ഓൺലി വൺ മോട്ടോർ ഈസ് ടു ബി ഹാൻഡിൽഡ്. നമ്മൾ ഒരു മോട്ടോർ മാത്രം മൈൻഡ് ചെയ്താൽ മതി അല്ലേ, ഒറ്റ മോട്ടോറിൽ ശ്രദ്ധിച്ചാൽ മതി. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ അടുത്ത പോയിന്റ് ദ റേറ്റിംഗ് ഓഫ് ദ മോട്ടോർ ക്യാൻ ബി ലെസ് ദാൻ ദ സം ഓഫ് ഓൾ ലോഡ്സ് യൂസ്ഡ്. എല്ലാ ലോഡ്സിനും ഈക്വൽ ആയിട്ടുള്ള റേറ്റിംഗ് വേണമെന്നില്ല. എന്തിന്? ഈ വലിയ മോട്ടറിന്. ഇത് എല്ലാ ലോഡ്സിനേക്കാളും കുറച്ച് കുറവ് റേറ്റിംഗ് ഉള്ള മോട്ടർ നമുക്കിതിന് മതി. കാരണം ഈ മോട്ടറിന് കുറച്ച് ഓവർലോഡ് കപ്പാസിറ്റി ഓൾറെഡി ഉള്ളത് കൊണ്ട് എല്ലാ ലോഡ്സിനേക്കാളും കുറച്ച് റേറ്റിംഗ് കുറഞ്ഞ് മോട്ടർ വാങ്ങിയാലും മതി. ഓക്കെ, ഈ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് എന്താ, എല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഏറ്റവും മെയിനായിട്ട് ഡിസഡ്വാൻറ്റേജസ്, എ ഫോൾട്ട് ഇൻ ദ മോട്ടോർ വിൽ സ്റ്റോപ്പ് ദ ഓൾ മെഷീൻസ് ഓർ ലോഡ്സ്. മോട്ടോർ കേടായി കഴിഞ്ഞാൽ അവിടുത്തെ മൊത്തം എന്ത് ചെയ്യും, പ്രവർത്തനം സ്റ്റോപ്പായി പോകും. ഇപ്പോൾ മില്ലിലാണെങ്കിൽ മോട്ടോറാണ് കേടായി പോയാൽ പിന്നെ അരി പിടിക്കാനും മുളക് പിടിക്കാനും മല്ലി പിടിക്കാനും ഒന്നിനും കഴിയില്ല, എല്ലാം ഒറ്റടിക്ക് എന്താവും, സ്റ്റോപ്പാവും. ഓക്കെ, പിന്നെ പവർ ട്രാൻസ്മിഷൻ ത്രൂ ബെൽറ്റ് ആൻഡ് പുള്ളി ഈസ് ലെസ് എഫിഷ്യൻറ്റ്. അതായത് ബെൽറ്റ് ആൻഡ് പുള്ളിയിലൂടെയുള്ള പവർ ട്രാൻസ്മിഷൻ എന്താണ്, എഫിഷ്യൻസി കുറവാണ്. പിന്നെ വെൻ സ്മോൾ ലോഡ് ഈസ് കണക്റ്റഡ് ദ എഫിഷ്യൻസി ഈസ് ലെസ്. അതായത് വലിയ എച്ച് പി ഉള്ള മോട്ടറിൽ ചെറിയൊരു ലോഡാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും, കുറവായിരിക്കും. സിസ്റ്റം ഈസ് നോട്ട് വെരി സേഫ് ടു ഓപ്പറേറ്റ്. ഓപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, സേഫ് അല്ല. കാരണം ഓരോ ബെൽറ്റും നമ്മൾ കണക്ട് ചെയ്യണം, പുള്ളി വെച്ച് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് അതിൽ അതിൻ്റേതായ റിസ്ക് ഉണ്ട്, അതാണ് സേഫ് അല്ല. പിന്നെ ദ ഡ്രൈവ് അപ്പിയറൻസ്, അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ കാണാനുള്ള ലുക്ക്, ഈസ് നോട്ട് ഗുഡ് അല്ലേ, കാണാനുള്ള ഒരു അപ്പിയറൻസ് എന്തല്ല, ഗുഡ് അല്ല. ഇത്രയാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഓക്കെ.